മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ലോകത്തിൽ അനവധി മഹാത്ഭുതങ്ങളുണ്ട് ഈ എന്ന് പറയുന്ന പലതും ബുൾഡോസർ കൊണ്ടൊന്ന് ഇടിച്ച് നിരത്തിയിട്ട് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ആ പത്മനാഭസ്വാമി ക്ഷേത്രം ബുൾഡോസർ കൊണ്ടൊന്നും ഇടിച്ചില്ലാതെയാക്കിയാൽ ഒരുപക്ഷെ ഡോക്ടർ കെ മുഹമ്മദ് എന്ന ആർക്കിയോളജിസ്റ്റിന് ഒരു ജന്മം കൊണ്ട് അത് ഒരുപക്ഷെ പുനർനിർമ്മിക്കാൻ സാധിച്ചെന്ന് വരും അല്ലാതെ ആർക്കും അത് സാധിക്കില്ല അങ്ങനെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരം മാത്രം നോക്കിയാൽ അറിയാം തൊണ്ണൂറ്റിയേഴ് ടൺ ഭാരമുള്ള ഒരു കല്ലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലുള്ളത് ശ്രീ പത്മനാഭൻ്റെ മുമ്പിലുള്ള ഒറ്റക്കൽ മണ്ഡപം തൊള്ളായിരത്തി എഴുപത് ടൺ ഭാരമുള്ള കല്ലാണ് പത്തേകാൽ മീറ്റർ നീളം പത്തേക്കാൽ മീറ്റർ വീതി ഒന്നേകാൽ മീറ്റർ ഉയരമുള്ള ആ കല്ല് തിരുമല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ ഈ തൊണ്ണൂറ്റേഴ് ടൺ ഭാരമുള്ള ഈ കല്ല് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് കയറ്റിയത് എന്നുള്ളതൊന്ന് ചിന്തിക്കാൻ പറ്റുമോ മാർച്ച് ഇരുപത്തൊന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതിയും നിങ്ങൾ കിഴക്കേ കോട്ടയിൽ ഒരു രണ്ടര മണിക്ക് നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ രണ്ട് ദിവസം മാത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിൻ്റെ അഞ്ച് വാതിൽക്കൽ കൂടി സൂര്യൻ ഇറങ്ങുന്നത് കാണാൻ സാധിക്കും ആ ഗോപുരമുണ്ടാക്കിയത് അസ്ട്രോണമിക്കൽ പാരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമധ്യരേഖയിൽ സൂര്യൻ വരുന്ന സമയത്താണ് അതിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒരേ മിറർ ഇമേജ് ആണ് ഇത്ര വലിയ കല്ലുകൾ ഒരു പോർട്ട്ലാൻഡ് സിമൻറ്റും ഇല്ലാതെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അത് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി മുകളിലേക്ക് കയറ്റി വെച്ച ഒരു ഒരു കാലഘട്ടത്തിലെ ചക്രവർത്തിമാരെ നോക്കാം ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയവൻ്റെ കൈവെട്ടി പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാക്കിയവൻ്റെ കൈവെട്ടിയില്ല അവർക്ക് സ്വർണ്ണ വളയും സ്വർണ്ണ മോതിരവും കൊടുത്ത് അതുപോലെ ഒരു ഒമ്പത് പത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ ചിദംബരത്തും കുംഭകോണത്തും രാമേശ്വരത്തും മധുരമീനാക്ഷി ക്ഷേത്രത്തും ശുചീന്ദ്രത്തുമെല്ലാം ഉണ്ടാക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അന്ന് കരിങ്കല് ചീവി എടുക്കുന്ന കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ല കൽക്കരി ഇല്ല ഡീസലില്ല പെട്രോൾ ഇല്ല ക്യുക്ക് ഫിക്സ് ഇല്ല ഫെവീകോൾ ഇല്ല ആയിരങ്കൽ സംഗീത മണ്ഡപത്തിൽ സപ്തസ്വരങ്ങൾ വരുന്ന കാഴ്ച അവിടെ പോയാൽ മാത്രമേ കാണാവൂ ഒന്നേ കാൽ കിലോമീറ്റർ നീളമുള്ള പ്രദക്ഷിണ മണ്ഡപത്തിൽ ഒന്നേ കാലടി വീതിയും ഒന്നേ കാലടി ഉയരവും ഇരുപത്തിമൂന്നടി നീളവുമുള്ള കരിങ്കല്ലുകൊണ്ട് കൊണ്ടും അതിനിടയ്ക്ക് സുർക്കി സിമെൻ്റ് ഇട്ടിട്ടാണ് ആ പ്രദക്ഷിണ മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നേ കാലടി നീളവും ഒന്നേ കാലടി വീതിയും ഒന്നേ കാലടി ഉയരവും അതുപോലെ ഒന്നേ കാൽ ഇരുപത്തിമൂന്നടി നീളവുമുള്ള കരിങ്കല്ല് ചീവി എടുത്ത് ഒന്നിനു ശേഷം ഒന്നായിട്ട് ഒന്നേകാൽ കിലോമീറ്റർ പ്രദക്ഷിണ മണ്ഡപം വെച്ച സയൻസിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക അവിടെയുള്ള വ്യാളികളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക വ്യാളി എന്ന് വെച്ചാൽ ചൈനക്കാരെ കുറിച്ചല്ല പറഞ്ഞത് അവിടെയുള്ള വ്യാളികളെക്കുറിച്ചും ഹനുമാൻ്റെ വിഗ്രഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അവിടെയുള്ള മെറ്റലർജിക്കൽ പ്രോസസ്സിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക അവിടെ ഉരുളികളുണ്ട് ആ ഉരുളി ഇന്ന് നിങ്ങൾക്കൊരു രണ്ട് വയസ്സോ ഒന്നര വയസ്സോ ഉള്ള കുട്ടിയെ ആ ഉരുളിയിലിട്ടിട്ട് വെള്ളമൊഴിച്ചാൽ ആ കുട്ടിക്ക് നീന്താൻ പഠിക്കാം ഇപ്പോഴും ആ ഉരുളി പുറത്തേക്ക് എടുക്കണമെങ്കിൽ രണ്ട് ആന അപ്പുറത്ത് അപ്പുറത്ത് വെച്ചിട്ട് വലിക്കണം താഴത്തേക്ക് വെക്കാൻ മനുഷ്യർക്ക് അത് താഴെ ഇറക്കാൻ പറ്റില്ല അങ്ങനെ ഒരായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ ഉരുളി മോൾഡ് ചെയ്തുണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നവർ ഈ നാട്ടിലുണ്ടായിരുന്നു കരിങ്കല്ല് ചീവി എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു സുർക്കി സിമെൻറ്റ് ഉപയോഗിച്ച് മോഡേൺ സിമെൻറ്റിനേക്കാൾ കപ്പാസിറ്റിയുള്ള അതറിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ കപ്പാസിറ്റി ഉള്ളവരുണ്ടായിരുന്നു പതിനായിരത്തെട്ട് ശാലഗ്രാമം ഉപയോഗിച്ച് കടിശർക്കര യോഗത്തിലൂടെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു അതിലെ ഒന്നും ഇന്നും പോയിട്ടില്ല കോരിച്ചൊരിയുന്ന കർക്കിടകത്തിലെ മഴയത്ത് പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ മണ്ഡപത്തിലൂടെ നടന്നാൽ ഒരു തുള്ളി വെള്ളം തലയിൽ വീഴില്ല അറുനൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് വർഷം വരെ പഴക്കമുള്ള പ്രദക്ഷിണ മണ്ഡപം നമ്മളുടെ വീട് കോൺക്രീറ്റ് വീട്ടിൽ ഒരു അറുപത് വർഷം കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോവില്ല അകത്ത് തന്നെ വീഴുന്ന അവസ്ഥയാണ് ആധുനികം എന്ന് പറയുന്ന വ്യക്തികളൊന്ന് ചിന്തിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ളത് പിന്നെ എന്തുകൊണ്ട് ഇത് ലോകം അറിയുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ പാശ്ചാത്യ ജനതയ്ക്ക് സായിപ്പന്മാർക്ക് ചിന്തകർക്ക് പണ്ഡിതർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് അവര് യൂറോപ്പിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഉള്ളവരാണെങ്കിൽ ഈ അമ്പലത്തിനകത്ത് കയറാൻ പെർമിഷൻ ഇല്ല ആ പെർമിഷൻ കൊടുത്തിരുന്നെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് ലോകത്തിലെ ഒന്നാമത്തെ മഹാത്ഭുതമാകുമായിരുന്നു ബാക്കി ഏഴ് മഹാത്ഭുതങ്ങൾ അപ്പുറത്തേക്ക് പുഷ് ചെയ്യുമായിരുന്നു അകത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത് ഏതായാലും അറിയുക ചിന്തിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള മെറ്റലർജിക്കൽ പ്രോസസ്സ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ഗ്രാനൈറ്റ് പ്രോസസ്സിങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ഓരോ തൂണും അതിനെ കാർവ് ചെയ്തെടുത്തിരിക്കുന്ന മഹാനുഭവന്മാർക്ക് അവരെ സ്ഥപതികളെന്നും സ്ഥാപത്യ വൈദികരെന്നും പറഞ്ഞ് അവരെ പുകഴ്ത്തി പൂജിച്ച ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഞാൻ പറയാറുണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പോകണം അവർ കാണണം ഈ നാട് എന്തായിരുന്നു എന്ന് അടിച്ചുകലക്കി പതിനേഴ് ഡാമിൻ്റെ ഷട്ടർ തുറക്കൽ അല്ല ഈ ഉണ്ടായിരുന്ന പൈതൃകവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതൊക്കെ പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കപ്പാസിറ്റി ഉള്ളവരുടെ നാടിനെ ഇങ്ങനെ മുടിപ്പിക്കുമ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ശരിക്ക് ഈ നാടിനെക്കുറിച്ച് അറിയാത്തവരുടെ കയ്യിൽ ഈ നാട് വന്നാലുള്ള ഗതികേട് എന്താണ് എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്രയ്ക്കും സൂപ്പറാണ് അത് സയൻറ്റിഫിക് ആണ് അത് ലോജിക്കലാണ് അത് റാഷണലാണ് അത് അർഹതയുള്ളവരുടെ കയ്യിലാണ് ഭക്തിയും സമർപ്പണ ഭാവവും ആത്മാർത്ഥതയുമുള്ളവരുടെ കയ്യിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഉള്ളത് കൊണ്ടാണ് നിഴല് ഭൂമിയിൽ തൊടാത്ത ആ ഗോപുരത്തിൻ്റെ നിർമ്മാണം ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ മെയിൻ്റെനൻസും അതുപോലൊരു പത്മതീർത്ഥകുളം ആ കുളത്തിൽ നിന്ന് പതിനാറ് കുളത്തിലേക്കാണ് അണ്ടർഗ്രൗണ്ട് വഴിക്ക് വെള്ളം പോകുന്നത് കിള്ളിയാറിൽ നിന്ന് പരിശുദ്ധമായ വെള്ളം വരുന്നതും പോകുന്നതും ആ പത്മനാഭൻ്റെ ചുറ്റുമുള്ള കുളങ്ങളെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് സിസ്റ്റം പഠിച്ചാൽ നമ്മുടെ എം എം മണി എന്ന് പറയുന്ന ആരാധ്യനായ മന്ത്രി അല്ലാതെ തന്നെ തലയുറ്റി വീഴുന്ന ആൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്കാത്ത വിധത്തിൽ തലയുറ്റി വീഴുമെന്ന് കൂടി ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഈ നാടിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അറിയണമെങ്കിൽ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ ചുറ്റുമുള്ള മതിലുകൾ ഒന്ന് നോക്കുക അത്രയും നീളമുള്ള മതിലുകൾ തമ്മിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തുപയോഗിച്ചാൽ ഒരു വലിയ ഗ്രൂപ്പ് സ്വിറ്റ്സർലൻഡിലെ ശാസ്ത്രജ്ഞന്മാരും വന്ന് നോക്കി എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാർവ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഉത്തരവും അവർക്ക് കിട്ടിയില്ല സത്യമതാണ് സത്യമതാണ് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒന്ന് നടന്ന് നോക്കുക ആ കോട്ടം അതിൽ ഇത്രയും ആംഗിളിൽ വെച്ചിട്ട് ഓരോ കരിങ്കല്ലും എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പുറത്ത് കരിങ്കല്ലിൻ്റെ ആപ്പ് വെച്ച് അതിനെ ടൈറ്റാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഇതൊക്കെ നല്ല തുറന്ന മനസ്സും തുറന്ന കണ്ണും തുറന്ന ചെവിയും ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ശ്രീപത്മനാഭ എന്നാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സയൻസും വിദ്യയും ആത്മീയതയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിങ്ങി നിറയുന്ന ഒരു കേന്ദ്രത്തിൻ്റെ അധിപതി ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു തിരുവനന്തപുരം വളർന്നതും ഇപ്പോഴും വളരുന്നതും ഉയരുന്നതും എല്ലാം അതുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം